ഞാനിപ്പോ അന്ന് കെ കെ എം സാർ നിങ്ങളെ വിളിച്ചിരുന്നല്ലേ, വിളിച്ചിരുന്നു. ആഹാ, എന്നിട്ട് മുപ്പരെന്ന ഞാൻ അതിന്റെ ശേഷം കൂടുതൽ മുപ്പരായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അതിന്റെ പ്രശ്നം ഒറ്റ പ്രശ്നം സംസാരിച്ചു. എന്താ മുപ്പര് കാര്യമായിട്ട് ചോദിച്ചത്? മൂപ്പർ ഈ സനതിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ അങ്ങനെ മൂപ്പരും മൂപ്പരുടെ അനുഭവങ്ങൾ കുറച്ച് ഷെയർ ചെയ്തു. ഞാൻ പിന്നെ ആഴത്തിലേക്ക് അങ്ങോട്ട് പോയില്ല. സാമ്പത്തിക ഇടപാട് സംബന്ധമായ ചില കാര്യങ്ങള് അതെല്ലാവർക്കും അറിയുന്നതാണ്. സാമ്പത്തിക ഇടപാട് സംബന്ധമായ ചില കാര്യങ്ങള് അതെല്ലാവർക്കും അറിയുന്നതാണ്. അല്ല, ഞാന് പിന്നെ നിങ്ങളോട് പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല. പിന്നെ അല്ല, നമ്മളിപ്പോ മൗനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാല് ഇത് എങ്ങനെങ്കിലും കാര്യങ്ങള് പിന്നെ ഒന്ന് ക്ലിയർ ആവണം. ഒന്നും ആവില്ല മകനെ. അല്ലേ, നിങ്ങള് പറഞ്ഞ എനിക്കറിയാം. പക്ഷെങ്കില് ഞാൻ ഉദ്ദേശിക്കുന്ന പിന്നെ ഇലക്കും ഉള്ളിലും കേടില്ലാത്ത തരത്തിൽ എങ്ങനെങ്കിലും ഒന്ന് ലക്ഷ്യത്തിലെത്തണ്ട. അള്ളാഹു വല്ലം പക്ഷെ വിജയിപ്പിക്കില്ലെന്ന് എനിക്കറിയില്ല. അതിനുള്ളൊരു ശ്രമം ഞാൻ നടത്തുന്നത്. ഞാനതുകൊണ്ട് ഇനിയിപ്പോ പിന്നെ നിങ്ങൾക്ക് ഇതൊരു കാലകയിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100% ബോധ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്? എനിക്ക് 100% ബോധ്യമുള്ളത് നിർമ്മിച്ചാണെന്നുള്ളത്. 100% ബോധ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്? എനിക്ക് 100% ബോധ്യമുള്ളത് നിർമ്മിച്ചാണെന്നുള്ളത്. അത് 100% നിങ്ങൾക്ക് ബോധ്യം ഉണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിലും തെളിവില്ല. അതും കൂടി അറിയണല്ലോ. തെളിവൊന്നുമില്ല. തെളിവൊന്നുമില്ല. കാരണം തെളിവ് എന്ന് പറഞ്ഞാൽ മജീദ് മുസ്ലിം പേരൊക്കെ നിഷേധിക്കും. ഇവരെ നിഷേധിക്കുമ്പോ പിന്നെ ഞാനെന്താവും? സ്പെഷ്യലാവും. അതുണ്ടാവുക. അല്ല, പിന്നെ അതായത് പിന്നെ ഇപ്പം ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നേ, അതായത് പിന്നെ സ്വാലിഹിന് ടൈപ്പ് ചെയ്യാൻ കൊടുത്തു, അപ്പോ സ്വാലിഹ് കരുതി അത് മജീദ് മൊയ്ലാര് പിന്നെ മുപ്പര് ഉണ്ടാക്കിയ ഒരു സാധനം ടൈപ്പ് ചെയ്യാൻ തന്നതായിരുന്നു എന്നുള്ള ആ ഒരു പിന്നെ തഫ്സീറിലേക്കാണ് ഇപ്പം ആളുകളെ പോക്ക്. തീർച്ചയായും. അപ്പൊ ശരിക്കും നിങ്ങൾ 100% നിങ്ങൾ ഉറപ്പിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ കാതിരിയാത്തരക്കത്തിന്റെ സനദ് റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. പടച്ചോനെ, നിങ്ങൾ പറഞ്ഞോ. കാതിരിയാത്തരക്കത്തിന്റെ സനദ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു. അത് മജീദ് അലിയോട് സംസാരിച്ചപ്പോ മജീദ് അലി പറഞ്ഞു ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റൂല, കാരണം അത് ഈ ഷെഹറെ മുബാരക്കിന്റെ സനദിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കാതിരിയ തരീഖത്തിന്റെ സനദ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു. അത് മജീദ് അലിയോട് സംസാരിച്ചപ്പോ മജീദ് അലി പറഞ്ഞു ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റൂല, കാരണം അത് ഈ ഷെഹറെ മുബാരക്കിന്റെ സനദിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും, അപ്പൊ ഞാന് കള്ളനാവും. നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ചാൽ മജീദ് മുസ്ലിം നിഷേധിക്കും, അപ്പൊ ഞാന് കള്ളനാവും. അപ്പൊ നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. അപ്പൊ നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാന് ഇതിലെന്താത്ത എനിക്കിതിൽ താല്പര്യമില്ലാത്ത. ഞാന് നെഗറ്റീവായി ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ഈ കാര്യത്തില് കാന്തപുരത്തെ തിരുത്തുന്ന കാര്യത്തിൽ ഒരാൾ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ചിരി കാണാമെന്നല്ലാതെ അതല്ലെങ്കിൽ വ്യാജ തിരീക്കത്തിലോ എവിടെയെങ്കിലും ചേർത്തി സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങളറിയാം, അന്നിപ്പോ കെ കെ എം സാദി വരെ സംസാരിച്ചത് കെ കെ എം സാദിക്ക് ഇത്ര താല്പര്യമുള്ളത് നിങ്ങള് ജിഷാനെ സമാധാനിപ്പിക്കണം തണുപ്പിക്കണം എന്നുള്ള ഒരു സംഭവം മാത്രമേ മുപ്പർക്കും ലക്ഷ്യം. അല്ല ഉസ്താദ്, കാരണം നമ്മള് ആളെ എണ്ണല്ല. നമ്മള് പിന്നെ ഈ ഇത് 100% ഇത് ഹക്കല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് അത് നമ്മൾ ഇതിൽ തുടരുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായും. പിന്നെ ഞാനങ്ങനെ ഒരുപാട് സംഗതികൾ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങോട്ട് പോകുന്നത്. ചോദിക്കുന്ന ആളെ നിങ്ങൾ ഇപ്പോ എ പി ഗ്രൂപ്പിൽ തന്നെയാണെന്നാണ് നിങ്ങൾ ഇപ്പം ഒരു പറയുന്നേ? ഞാൻ എ പി ഗ്രൂപ്പിലൊന്നും കയ്യില്ല. അല്ല, പിന്നെ പിന്നെ ഈ ആരിഫ് ബർക്കാത്തി ഉണ്ടല്ലോ, ഈ ഇക്ബാൽ ഇപ്പം ജീവനോട് ഉണ്ടോ? എനിക്കതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അല്ല. എനിക്ക് തോന്നാൻ മാറ്റം അന്നും പിന്നെ ഇയാള് പറഞ്ഞത് കളവാണ് തോട്ടുമുക്കം. ഏത് വീട് എന്റെയാ? അതെ.
ഒന്നത്തെ തോട്ടമുഖത്തിന് അത്രമാത്രം ഉറുദു പ്രാവീണ്യം എന്നുള്ളതായിട്ട് എനിക്ക് അറിവില്ല, എനിക്ക് തോന്നുന്നില്ല. അച്ചങ്ങാതിക്ക് ഉറുദു അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ആളെ കൂട്ടിയിട്ട് പോവാലോ. അതൊക്കെ എന്ന് പറഞ്ഞാല് ഒറ്റക്കെ സാധ്യത അല്ല, പിന്നെ തുനിഞ്ഞവും പിന്നെ എല്ലാത്തിനും തയ്യാറാവുമല്ലോ. ഒന്നത് ഇന്നലെ തോട്ടുമുഖത്തിന്റെ ഒരു പുതിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇന്നലെ തൃശ്ശൂർ പോലെ സമ്മേളനം, എന്തോ ആദർശ സമ്മേളനം ഉണ്ടായിരുന്നു. അതില് വെച്ച് പറഞ്ഞത് പിന്നെ ഈ ഇക്ബാൽ വാലന്റെ പേരും ശരിയായ പേരും അഡ്രസ്സും പറയാൻ ധൈര്യമുണ്ടോ കാന്തപുരം ആളുകൾക്ക് എന്നാണ് ചോദ്യം. ഞാനതിന്റെ ശേഷം എ പി സ്ഥാനത്തിനെ നേരിട്ട് വിളിച്ചിരുന്നു, കാരണം എനിക്ക് വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മുപ്പര് യാത്രയിലായിരുന്നു. അപ്പോ പിന്നെ ആദ്യം ഹാദിമാണ് ഫോൺ എടുത്തത്. അതിന്റെ ശേഷം ഞാനാന്ന് പറഞ്ഞ് കൊടുത്തു, ഫോണ് കൊടുത്തു. പിന്നെ അങ്ങനെ ഞാൻ നേരെ ഏറെ താമസിയാതെ തന്നെ വിഷയത്തിലേക്ക് നേരെ പോയി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ആരാണ് പറയുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു സ്വാലിഹ് ഒരിക്കലും അത് പറയൂല, സ്വാലിഹ് നമ്മളെ മുഹിബീങ്ങളിൽ പെട്ട ഒരാളല്ലേ, അതുകൊണ്ട് സ്വാലിഹ് ഒരിക്കലും പറയൂല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു എല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ട ശരിയാണെങ്കിൽ ഒരുപക്ഷെ സ്വാലിഹ് തെറ്റിദ്ധരിച്ചതായിരിക്കാം. പിന്നെ ഒന്നാമത്തെ പിന്നെ വിഷയത്തിൽ ഞാൻ പിന്നെ ഇക്ബാൽ വാലനോട് എന്റെ സേനത്ത് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് അയാൾ ആരിഫ് ബർക്കാത്തിന്റെ അടുക്കൽ കൊടുത്തയച്ചതെന്ന് മൂപ്പര് ആവർത്തിച്ച് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അതാണ് നിങ്ങളോട് ഒന്നുകൂടി ചോദിച്ചത്, നിങ്ങൾ ഇതൊരു കാലകീല കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാൻ കാരണങ്ങളോട്. എനിക്ക് 100% ഉറപ്പുണ്ട്, പക്ഷെ എന്റെ ഉറപ്പുകൊണ്ട് എനിക്ക് വിശ്വസിക്കാമെന്നല്ലാതെ വേറെ രണ്ടാമത്തെ ഒരാൾ വിശ്വസിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ നമ്മുടെ പ്രസ്ഥാനം അങ്ങനെയാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്, പക്ഷെ എന്റെ ഉറപ്പുകൊണ്ട് എനിക്ക് വിശ്വസിക്കാമെന്നല്ലാതെ വേറെ രണ്ടാമത്തെ ഒരാൾ വിശ്വസിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ നമ്മുടെ പ്രസ്ഥാനം അങ്ങനെയാണ്. ഒരു പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ നമ്മുടെ പ്രസ്ഥാനം അങ്ങനെയാണ്. അല്ല, ഹക്കിന്റെ ആളുകളാണെങ്കിൽ 313 പതിരീങ്ങളുള്ള സഹായിച്ചാൽ മതി. നിങ്ങൾ ആളെ എണ്ണം നോക്കണ്ടിയില്ല. ഞാൻ അതിലേക്ക് നിങ്ങൾ പിന്നെ നമുക്ക് ഇത് പുറത്തു വിടാനല്ല നമ്മളെ ലക്ഷ്യം, ഉള്ളിലൂടെ ഇത് തിരുത്താനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇതുകൊണ്ട് നമ്മുടെ ഈ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമല്ല, ഒന്നും നടക്കാൻ സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെ രണ്ടുപേരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ പുറത്താക്കും. അല്ല, നമ്മളെ പുറത്താക്കാൻ ഞാനിപ്പോ അകത്തല്ലോ എന്ന് പറഞ്ഞാൽ ആരോപണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കുറിച്ച് അവർ ആരോപണങ്ങൾ പറയാൻ സാധ്യത ഉണ്ട്. മർക്കസിൽ നിന്ന് പൈസ കട്ടുമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം തലവേദനയാകും എന്റെ ജീവിതത്തിൽ. എനിക്ക് പേടിയില്ല. അല്ല, ഞാനതല്ല ആലോചിക്കുന്നത്. ഇത് സംഭവം നമ്മള് അറിയുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞ ഒരു ആരോപണം, നമ്മള് തിരുത്താൻ പോലും ഇതാരാ ഹബീബ തിരുത്തുക? മകനെ അങ്ങനെ എത്രയോ കാര്യങ്ങള് മർക്കസിൽ നടക്കുന്നില്ലേ, ആരും തിരുത്താത്ത എന്താ? അല്ല, ഇത് വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതോ പിന്നെ കാര്യങ്ങളല്ലല്ലോ. അത് മാത്രല്ല, വ്യക്തി ജീവിതത്തിന്റെ കാര്യം മാത്രല്ല, ഒന്നിച്ച് ഒരു സ്ഥാപനം ഒന്നിച്ച് സാമ്പത്തിക തിരുമറികൾ നോക്കി. അപ്പൊ ഈ എന്താ പറയാ, മീഡിയ സിറ്റി, എന്താണ് നോളജ് സിറ്റി, നോളജ് സിറ്റി, ഈ നോളജ് സിറ്റി ഒക്കെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ? ഒന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഒക്കെ തന്നെ ഓരോ കടങ്ങൾ പിന്നെ സാമ്പത്തിക, അതായത് അമിത ചെലവ് കൊണ്ട് വന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി വേറൊരു അമിട്ട് പൊട്ടിക്കുക എന്നല്ലാതെ ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ പൈസയൊക്കെ ഇപ്പൊ ശേഖരിച്ച പൈസയൊക്കെ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ പറയാ, മീഡിയ സിറ്റി, എന്താണ് നോളജ് സിറ്റി, നോളജ് സിറ്റി, ഈ നോളജ് സിറ്റി ഒക്കെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ? ഒന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഒക്കെ തന്നെ ഓരോ കടങ്ങൾ പിന്നെ സാമ്പത്തിക, അതായത് അമിത ചെലവ് കൊണ്ട് വന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി വേറൊരു അമിട്ട് പൊട്ടിക്കുക എന്നല്ലാതെ ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ പൈസയൊക്കെ ഇപ്പൊ ശേഖരിച്ച പൈസയൊക്കെ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒരു കാര്യം കൊണ്ട് ഏതായാലും ഇത്ര അടുപ്പുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം, നിങ്ങള്
നിങ്ങൾ മജീദ് മൊയ്ലാരെ വിളിച്ചാലേ പിന്നെ എല്ലാരും ഇങ്ങനെ എന്നോട് പിന്നെ ഈ വിഷയത്തിൽ ചോദിക്കുന്നുണ്ട് മുമ്പ് നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റിയിട്ട് എന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് മൂപ്പര് ആ വിഷയം ഒന്നും കൂടി തുറന്നു പറയാനുള്ള ചാൻസ് നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ എന്നെ സംശയത്തോടെ കാണുന്നത് നിങ്ങളിങ്ങനെ വെച്ചാലോ മജീദ് ഉസ്താദെ പിന്നെ നിങ്ങളെന്താ വിളിക്കാൻ മജീദ് ഖാഫി എന്നല്ലേ മജീദ് ഉസ്താദെന്നോ? അപ്പൊ മജീദ് ഉസ്താദ് ഇങ്ങനെ ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നെ മുമ്പ് ഉണ്ടാക്കിയ വിഷയം അത് ആരെങ്കിലും പുറത്തു പറഞ്ഞോ അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. അതായത് മൂപ്പരെന്താ വിഷയത്തിൽ ഉണ്ടാ നിങ്ങളോട് പ്രതികരിക്കുക ആ സമയത്ത്? മൂപ്പരാണ് അല്ലാതെ മൂപ്പര് ഭയങ്കര വിക്കുള്ള ഒരാളാണ്. മൂപ്പരോട് സംസാരിച്ചുണ്ടാക്കണേ തന്നെ വലിയ പണിയാണ്. അതെ അതെ, എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് സംസാരിച്ചിരുന്നല്ലോ. പിന്നെ എന്താന്ന് വെച്ചാല് എന്തെങ്കിലും സ്വാലിഹ് മുസ്ലിയരെ അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട, അത് സമസ്ത അംഗീകരിച്ചതാണ് എന്തെങ്കിലും തമാശ പറയും. അല്ല, ഇത് ഉള്ളേലും വിഷയം എന്ന് പറഞ്ഞാല് പിന്നെ എനിക്ക് ഉള്ളേലും പിന്നെ ഷെക്ക് കൂടാനുള്ള ഒരു കാരണം വെച്ചാൽ, ഞാൻ ഈ ആരിഫ് ബർക്കാത്തിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ, ആരിഫ് ബർക്കാത്തിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട വിവരം നമ്മളെ കൂട്ടത്തിലുള്ള ചില ആളുകൾ അറിഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പൊ 5 ദിവസമായിട്ട് അയാളെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഇത്രയും അയാളൊരു കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അപ്പോ അയാളെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ മൊബൈൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും മൊബൈൽ പെട്ടെന്ന് പിന്നെ വീണ് പോയാൽ തന്നെ പിറ്റേന്ന് വേറൊരു മൊബൈൽ ഉണ്ടാക്കണ്ടല്ലേ ആ നമ്പർ. അതൊന്നും കാണുന്നില്ല, മൂപ്പരെ ബന്ധപ്പെടാനുള്ള ഒരു പഴുതിപ്പ് കാണുന്നില്ല. അപ്പൊ നമ്മക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും വിഷയത്തില്? ഒന്നും ചെയ്യാൻ പറ്റില്ല, എഫക്റ്റീവ് ആയ ഒരു സംഗതിയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് പിന്നെ ഈ തെറ്റിന് നമ്മള് പിന്നെ കൂട്ട് നിക്കണം നിങ്ങൾ പറയുന്ന? ഇപ്പൊ കൂട്ടുവെക്കണം എന്ന് ഞാൻ പറയില്ല, പിന്നെ ഒഴിഞ്ഞു നിൽക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ ജേഷ്ണു ഇപ്പൊ എന്നോട് അതാ പറഞ്ഞത്, ജേഷ്ണു വിളിച്ചിരുന്നു സിറാജുദ്ദീൻ ഫൈസിയ. സിറാജുദ്ദീൻ ഫൈസി വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ചോദിച്ചു തീർപ്പാക്കുന്നുണ്ട്, അങ്ങനെ നീ അതിന് ഒന്നും മിണ്ടാൻ നിൽക്കണ്ടെന്നാണ്. അനുകൂലിച്ചും പ്രതി വിളിച്ചും. അപ്പൊ ഈ ഹാഷിമിക്ക് വേണ്ടിട്ടാണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കിയത്? അതെ. എനിക്ക് സത്യം ഒരു ഞാന് പറഞ്ഞില്ല, എനിക്ക് ഈ തിന്മ കണ്ടാൽ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഞാൻ അതാ ഇങ്ങനെ ആലോചിക്കുന്നത്, എന്തെങ്കിലും പിന്നെ ഇത് നമ്മള് പിന്നെ സമൂഹത്തിൽ അവസാനത്തെ ഒരു വഴിയില്ലെങ്കിലും ഉണ്ടാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സുകൊണ്ട് വെറുത്തിട്ട് മിണ്ടാതിരിക്കുക. പ്രസ്ഥാനത്തിന് നമ്മള് ഒരാൾ തെരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ വേറെ അഭിപ്രായം ചോദിക്കാം, നിങ്ങളെ ഇത് ചോദിക്കാം. നിങ്ങൾ വേറെ ആരെയും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ പേരോട് ഉസ്താനെ വിളിക്ക. ഉസ്താനോട് എനിക്ക് മതിപ്പില്ലാത്തോണ്ട് ആരെ പേരോടിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അഭിപ്രായമില്ല. എന്താ അതിന് അത് പറയാൻ പ്രത്യേകിച്ച് കാരണം ഉണ്ടോ? നിങ്ങൾ പേരോട് ഉസ്താനെ വിളിക്ക. ഉസ്താനോട് എനിക്ക് മതിപ്പില്ലാത്തോണ്ട് ആരെ പേരോടിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അഭിപ്രായമില്ല. എന്താ അതിന് അത് പറയാൻ പ്രത്യേകിച്ച് കാരണം ഉണ്ടോ? എന്താണ് പേരോട്? പിന്നെ അമാലിയ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നത്തിലൊക്കെ പേരോട് കാന്തപുരത്തെ ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗങ്ങളൊന്നും അതിലൊന്നും ഒരു ഹക്കുമില്ല. 100% നുണ വെച്ച് ചെയ്ത പ്രസംഗങ്ങളാണ്. അമാലിയ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നത്തിലൊക്കെ പേരോട് കാന്തപുരത്തെ ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗങ്ങളൊന്നും അതിലൊന്നും ഒരു ഹക്കുമില്ല. 100% നുണ വെച്ച് ചെയ്ത പ്രസംഗങ്ങളാണ്. അതിപ്പോ എങ്ങനെ ശരി? പ്രവർത്തനമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അല്ല, ആ വിഷയത്തിൽ ഇപ്പൊ എന്താ പിന്നെ ഇപ്പൊ അവസാനിച്ചിരിക്കുന്നത്? പിന്നെ തരീഖത്തിന്റെ വിഷയങ്ങളിലും പെൺമളും പേരോടും സംസാരിക്കുന്ന രീതികളൊന്നും ശരിയല്ല. തൊരീഖത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് പിന്നെ പിന്നെ ശരീഅത്തിനെതിരായിട്ടുള്ള വിഷയം വന്ന സമയത്ത് സംസാരിച്ചെന്നല്ലാതെ വേറെ നിൽക്കണ്ടേ? ഇത് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ആളുകളെ തെരീക്കത്ത് അംഗീകരിക്കുകയും പറ്റാത്ത ആളുകളുടെ തെരീക്കത്ത് തള്ളിക്കളയും ചെയ്യുന്ന ഒരു പ്രവണത. ഒരു ഉദാഹരണമാണ് തക്കാടിന്റെ ശരി. ഞാനും ഈ തെരീക്കത്തിലും താല്പര്യമില്ലല്ല, ഞാൻ മൊത്തത്തിൽ സംസാരിക്കുന്നത് മാത്രം. കക്കാടിന്റെ ഷെയ്ഖിന് താടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. സി എം വലിയ താടി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിഷയമല്ല, ശരിയല്ല.
ത്വരീക്കത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് പിന്നെ പിന്നെ ശരീരത്തിനെതിരായിട്ടുള്ള വിഷയം വന്ന സമയത്ത് സംസാരിച്ചെന്നല്ലാതെ ഓർന്നുകണ്ടേ. എന്നാൽ അവർക്ക് പറ്റിയ ആളുകളെ തെരീക്കത്ത് അംഗീകരിക്കുകയും പറ്റാത്ത ആളുകളുടെ തെരീക്കത്ത് തള്ളിക്കളയും ചെയ്യുന്ന ഒരു പ്രവണത ഒരു ഉദാഹരണമാണ് തക്കാടിന്റെ ശരി. ഞാനൊക്കെ ഈ തെരീക്കത്തിലും താല്പര്യമില്ലല്ലോ, ഞാൻ മൊത്തത്തിൽ സംസാരിക്കുന്നത് മാത്രം. കക്കാടിന്റെ ശേഖിന് താടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. സി എം വലിയുള്ളക്ക് താടി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിഷയമല്ല. അല്ല, ഞാനിപ്പോ കക്കാടിന്റെ ത്വരീക്കത്തിനെ ഞാൻ പിന്നെ ന്യായീകരിക്കല്ല, ഞാൻ സൂചനക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമ്മളെ വിഷയം, നമ്മളിപ്പോ കക്കാട് ത്വരീക്കത്ത് എന്തായാലും അയാള് കക്കാട് അയാളെ ശേഖിന്റെ പിന്നാലെ പോയാലും പോയില്ലെങ്കിലും നമ്മളെ വിഷയമല്ല. എനിക്ക് ഈ ഒരു വിഷയത്തിന് നമ്മളെ പിന്നെ ഒന്നുമില്ലാത്ത നിഷ്കളങ്കര ആരുമീങ്ങൾ പെട്ടുപോയ ആളുകളെ എനിക്ക് ഉണർത്തൽ എനിക്ക് നിർബന്ധം. പിന്നെ അതായത് പിന്നെ ഈ ഷുഹ്റത്ത് കൊണ്ട് തന്നെ ഇത് ഷേർ മുബാറക്കാൻ സ്ഥാപിക്കപ്പെടാം ആയിരുന്നിട്ട് കൂടി ഇങ്ങനൊരു സനത് ഉണ്ടാക്കാൻ നിങ്ങൾ വല്ല കാരണങ്ങളും കാണുന്നുണ്ടോ? ഞാൻ സൂക്ഷ്മതക്കുറവ് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ, വരുന്നില്ല. ഈ സൂക്ഷ്മതക്കുറവ് ഈ ആളുകൾക്ക് മുഴുവൻ പറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനം സംബന്ധിച്ചപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് ഉമർ അബ്ദുല്ല കാമിൽ, ഉമർ അബ്ദുല്ല കാമിൽ സൗദിയിലെ വലിയ പണ്ഡിതനാണ്, പി എച്ച് ഡി കാരനാണ്, ഡോക്ടറാണ്. അദ്ദേഹം ദർസ് നടത്തുന്നുണ്ടായിരുന്നു മക്കത്ത്, മക്കത്തെ ജിദ്ദയിലവിടെ. അപ്പൊ അദ്ദേഹം ദർസ് നടത്തുന്ന കുട്ടികൾക്ക് ഒരു ബിരുദം കൊടുക്കേണ്ട കാര്യം അന്വേഷിച്ചു. അങ്ങനെ ബഷീറാജി കക്കാടുമായിട്ട് ബന്ധപ്പെട്ട് കക്കാട് കാന്തപുരത്തിന് പരിചയപ്പെടുത്തരുത് ഉമർ അബ്ദുല്ല കാമിലിനെ എന്ന് പറഞ്ഞ് കക്കാട് ഇയാള് പരിചയപ്പെടുത്തി. അങ്ങനെ ഉസ്താദിനോട് ഇദ്ദേഹം സംസാരിച്ചപ്പോ ഉസ്താദ് ഇത് പറഞ്ഞു, ബഷീറാജി ശരിക്കും പരിചയപ്പെടുത്തുന്നത്? അതെ, ബഷീറാജി. ഉസ്താദ് പെട്ടെന്ന് എന്ത് പറഞ്ഞു, മർക്കസിന്റെ ബിരുദം അംഗീകരിച്ച ബിരുദാണ്, ഇന്ത്യ ഗവൺമെന്റും അല്ല അസറൊക്കെ അംഗീകരിച്ച ബിരുദാണ്, അങ്ങോട്ട് തട്ടിവിട്ടു. അപ്പൊ അല്ല അസർ ആ സമയത്ത് പിന്നെ പ്രൈമറി സ്കൂൾ എന്താ പറയാ ഹൈസ്കൂൾ സെക്ഷൻ സെക്കൻഡറി എന്താ പറയാ സാനവിയ അംഗീകരിച്ചതാണ്, സാനവിയ മാത്രം അംഗീകരിച്ചിട്ടുള്ളൂ. അതിന്റെ ശേഷമുള്ള കുല്ലിയെ അംഗീകരിച്ചിട്ടില്ല. ആ സമയത്ത് ഉസ്താദ് എന്ത് ചെയ്തു, വേഗം ഉസ്താദിനോട് ചോദിച്ചാൽ ഇപ്പൊ അമേരിക്കയിൽ നിന്നൊരു വിദ്യാർത്ഥി വിളിച്ചിട്ട് എനിക്ക് മർക്കസിൽ മെഡിസിൻ പഠിക്കണം എന്ന് പറഞ്ഞാലും ഉസ്താദ് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പറയും. അങ്ങനെ പല വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ തട്ടിവിട്ടിട്ട് അക്കിമേലയിൽ അങ്ങനെ തന്നെ, അക്കിമേലയിൽ ശാവലമി ശാന്തവരാണ് വലിയ കള്ളൻ എന്നാണ് പറയുന്ന ആള്. അതായത് കല്ല് വെച്ച നാണ പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത മർക്കസിലെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുമ്പോ തട്ടിവിടും. എന്നിട്ട് അയവ് കേട്ടിട്ട് പിപ്പിരി കയറിയിട്ട് കുറെ കുട്ടികള് അവിടുന്ന് പറയും, ഇവിടെ ഒന്ന് നോക്കിയാൽ എന്ത് ഇംഗ്ലീഷ്, മലയാളം അല്ലാതെ ഒന്നും സംസാരിക്കാത്തവർക്ക്. അമ്മ ഉസ്താദിനോട് ചോദിച്ചാൽ ഇപ്പൊ അമേരിക്കയിൽ നിന്നൊരു വിദ്യാർത്ഥി വിളിച്ചിട്ട് എനിക്ക് മർക്കസിൽ മെഡിസിൻ പഠിക്കണം എന്ന് പറഞ്ഞാലും ഉസ്താദ് മെഡിസിൻ ഉണ്ടോ എന്ന് വെച്ചാൽ ആണെന്ന് പറയും. അങ്ങനെ പല വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ തട്ടിവിട്ടിട്ട് അക്കിമേലയിൽ അങ്ങനെ തന്നെ, അക്കിമേലയിൽ ശാവലമി ശാന്തവരാണ് വലിയ കള്ളൻ എന്നാണ് പറയുന്ന ആള്. അതായത് കല്ല് വെച്ച നാണ പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത മർക്കസിലെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുമ്പോ തട്ടിവിടും. എന്നിട്ട് അയവ് കേട്ടിട്ട് പിപ്പിരി കയറിയിട്ട് പറയാ കുട്ടികള് അവിടുന്ന് പറയും, ഇവിടെ ഒന്ന് നോക്കിയാൽ എന്ത് ഇംഗ്ലീഷ്, മലയാളം അല്ലാതെ ഒന്നും സംസാരിക്കാത്തവർക്ക്. അമ്മ എന്നിട്ട് ഈ പിന്നെ ഉമർ കാമിലിന്റെ കുട്ടികള് പിന്നെ വന്നിരുന്നോ മർക്കസിന്? അല്ല, വന്നിട്ടില്ല, കുട്ടി വന്നില്ല. അങ്ങനെ ഉമർ കാമില് എഴുതി അയച്ചു. അപ്പൊ ഞാനത് വിശദമായിട്ട് വായിച്ചു നോക്കി, 5-10 പേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനോട് മറുപടി എഴുതാൻ പറഞ്ഞു, ഇതൊക്കെ ഉണ്ട് പെട്ടെന്ന് തുടങ്ങാൻ. അപ്പൊ ഞാൻ ഉസ്താദിനോട് ഇത് വിശദമായിട്ട് സംസാരിച്ചു പറഞ്ഞു, ആ ഇനി അങ്ങോട്ട് എഴുതിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ചുള്ളിക്കോടിന്റെ അടുത്ത് പോയിട്ട് ചുള്ളിക്കോടിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. കാരണം സാധാരണ ഒരു അറബി കോട്ടകളിൽ ചികിത്സക്ക് വരുന്ന ഒരു പൊട്ടനായ അറബിയെ പോലെയല്ലല്ലോ ഉമർ കാമില്. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ആളുകളോട് സംസാരിച്ച ഉസ്താദിനൊക്കെ പരിചയമുള്ളൂ. ഒരു അക്കാദമിക് തലത്തിൽ ഉയർന്നൊരു അറബിയോടൊന്നും സംസാരിച്ചിട്ടുള്ള പരിചയങ്ങൾ കുറവാണ്.
എന്നാ പിന്നെ ഇനിയിപ്പോ ആ വിഷയം പിന്നെ കൂടുതൽ ചോദിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചൊരു പിന്നെ സത്യസന്ധത ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ആരല്ല നിങ്ങളുടെ കൂടുതൽ പിന്നെ അടുത്ത് ഇടപഴകി അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ വിഷയത്തിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാളുമില്ല എന്നാലും അങ്ങനെ ഉണ്ടല്ലോ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ മാതിരി ഉള്ളേല് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്ന ക്രിയേറ്റീവായ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാളുമില്ല അല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ടില്ല അതായത് ലിമതഖൂലൂന മാലാ തഫ്അലൂന അതായത് പറയുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ പിന്നെ പരമാവധി വരുത്തുന്ന ആരാണ് നിങ്ങൾ നിങ്ങളുടെ അറിവിൽ പൊന്മള ഉസ്താദിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും ധാരണ ഉണ്ടോ എനിക്ക് ധാരണയില്ല എന്താ പഠിച്ചാനെ ചെയ്യ എങ്ങനെയാവും എന്താ പഠിച്ചാനെ ചെയ്യ എങ്ങനെയാവും വിശ്വസിക്കാൻ പറ്റിയ ഒരാളുമില്ല കാരണം എല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്ന ക്രിയേറ്റീവായ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാളുമില്ല അല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ടില്ല അതായത് ലിമതഖൂലൂന മാലാ തഫ്അലൂന അതായത് പറയുന്ന കാര്യങ്ങൾ പ്രാബല്യത്തിൽ പിന്നെ പരമാവധി വരുത്തുന്ന ആരാണ് നിങ്ങൾ നിങ്ങളുടെ അറിവിൽ പൊന്മള ഉസ്താദിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും ധാരണ ഉണ്ടോ എനിക്ക് ധാരണയില്ല എന്താ പഠിച്ചാനെ ചെയ്യ എങ്ങനെയാവും എന്താ പഠിച്ചാനെ ചെയ്യ എങ്ങനെയാവും വിശ്വസിക്കാൻ പറ്റിയ ഒരാളുമില്ല കാരണം എല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ല ഈ കളി ഈ കളികളൊക്കെ ഉള്ളാൾ നിങ്ങൾ അറിയോ ഈ ഇവര് ഈ നടത്തുന്ന കളികളും ഉള്ളാൾ തങ്ങൾ അറിഞ്ഞാൽ തന്നെ എന്തറിയോ ഉള്ളാൾ തങ്ങളൊക്കെ പ്രീണിപ്പിക്കാനുള്ള ഐഡിയകൾ ഉസ്താൻ അറിയാം എന്തെങ്കിലുമൊക്കെ ഒരു നണ പറഞ്ഞിട്ട് തങ്ങളെ ഒന്ന് ബന്ധിച്ചു വെച്ചാൽ തങ്ങൾ എന്ത് ചെയ്യും കഴിഞ്ഞൊക്കെ മറക്കും അത്രയല്ലോ ഉള്ളാൾ തങ്ങൾ അറിഞ്ഞാൽ തന്നെ എന്തറിയോ ഉള്ളാൾ തങ്ങളൊക്കെ പ്രീണിപ്പിക്കാനുള്ള ഐഡിയകൾ ഉസ്താൻ അറിയാം എന്തെങ്കിലുമൊക്കെ ഒരു നണ പറഞ്ഞിട്ട് തങ്ങളെ ഒന്ന് ബന്ധിച്ചു വെച്ചാൽ തങ്ങൾ എന്ത് ചെയ്യും കഴിഞ്ഞൊക്കെ മറക്കും അത്രയല്ലോ അപ്പൊ അങ്ങനെയല്ല അപ്പൊ നിങ്ങളെ അപ്പൊ എന്നെ കൊണ്ടൊന്നും നിങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇപ്പം പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നത്തിങ് പിന്നെ ഇവർക്ക് ശമ്പളമല്ല ശമ്പളം എഴുതി രേഖപ്പെടുത്തി ശമ്പളം കുറവായിരിക്കും പിന്നെ എല്ലാതിനും പൈസ കിട്ടും വിദേശ യാത്രക്കും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ചാർജും എല്ലാം ഒപ്പിക്കുന്ന ആളുകളാണ് ചുള്ളിക്കോടും അങ്ങനെയുള്ള ആളുകൾ ഇതെല്ലാം മുഴുവൻ ചെലവും കാറിൽ പെട്രോൾ അടിക്കുന്ന എല്ലാം മാർക്കറ്റിന് അവിടെ എഴുതി ഒപ്പിട്ട ശമ്പളം എത്രയാണ് അത് അറിയാലോ അതും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഒക്കെ രഹസ്യമാണ് അല്ല എന്നാലും നിങ്ങൾ ഓഫീസിൽ പണി സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ കഴിയല്ലോ ഞാനെന്താ അറിയാനും ശ്രമിച്ചില്ല കാരണം വെച്ചാൽ ഓരോ വിഷയങ്ങൾ അറിയുമ്പോഴും അറിവൊക്കെ മുറിവാകുന്നത് കൊണ്ട് ഞാനത് അറിയാനൊന്നും ശ്രമിച്ചിരുന്നില്ല പിന്നെ ഇങ്ങനെ അനുഭവിച്ച സ്വന്തം അനുഭവിച്ചുള്ള കാര്യങ്ങളും ചിലപ്പോ കാര്യങ്ങളും മുഖേന അറിയുന്ന സംഗതികളൊക്കെ മാത്രം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അതായത് ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന വെച്ചാല് ഇപ്പോ മർക്കസിലുള്ള ആളുകളും ഇതൊക്കെ അറിയുന്നവരും പറയല് ഇതാണ് ഇപ്പൊ ഉസ്താന് എ പി ഉസ്താനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് ചെയ്ത നന്മകൾ കൊണ്ട് ഇതൊക്കെ പൊരുത്തപ്പെട്ടു പോകും നമ്മളത് സംസാരിച്ചാൽ നമുക്കതിന്റെ ഗുരുത്തക്കേട് ബാക്കിയുണ്ടാവും വേറെ പ്രയോജനമൊന്നുമില്ല ഇതാണ് എല്ലാവരുടെയും ആയുധം അല്ല അത് നിങ്ങളിപ്പോ പറഞ്ഞ ആ തിയറി അത് വേറെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഖിയാസാക്കുകയല്ല അതെ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പൊരുത്തപ്പെട്ടു പോകും ഞാനും പറയുന്ന തെറ്റ് പറഞ്ഞാല് മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ വരും അതിന് തോകയും ഉണ്ട് പക്ഷെ ഈ ഹുക്കുക്കുൽ ഇൻസാനുമായിട്ട് വരുന്നതിനൊന്നും അങ്ങനെ തോകയല്ല മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്ക് അതായത് ആളുകളെ പിന്നെ പണം പറഞ്ഞു പറ്റതും അതായത് നിങ്ങളിപ്പോ പിന്നെ മറ്റേ അതിന്റെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്ന് പറഞ്ഞാല് പിന്നെ അതായത് ഖാദിരിയ തരീഖത്തിന്റെ സിൽസില ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അത് ഓൾറെഡി സനദിന് വേണ്ടി ഉപയോഗിച്ചെന്നാണ് പറഞ്ഞത് അത് എന്നോട് ഇത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു ഖാദിരിയ തരീഖത്തിന്റെ സിൽസില ഞാനത് പിന്നെ മജീദിയുടെ കൊടുത്തു എന്റെ മേലെ ഒഴിവാക്കാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി ചെന്നപ്പോ മജീലേർ പറഞ്ഞു അത് ഓൾറെഡി ശരെ മുബാറക്കിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇത് ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് ഇതവിടെ
വെച്ചാ മതി. എന്നിട്ട് ടൈപ്പ് ചെയ്തില്ല? അത് ടൈപ്പ് ചെയ്തില്ല. അതായത് നിങ്ങളിപ്പം പിന്നെ മറ്റേ അതിന്റെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്ന് പറഞ്ഞാല് പിന്നെ അതായത് ഖാദിരിയ തരീഖത്തിന്റെ സിൽസില ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അത് ഓൾറെഡി സനദിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. എന്നോട് ഇത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു ഖാദിരിയ തരീഖത്തിന്റെ സിൽസില. ഞാനത് പിന്നെ മജീദ് അടുത്ത് കൊടുത്തു എന്റെ മേലത്തെ ഒഴിവാക്കാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി ചെന്നപ്പോ മജീദ് പറഞ്ഞു അത് ഓൾറെഡി ശരെ മുബാറക്കിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇത് ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇതവിടെ വെച്ചാ മതി. എന്നിട്ട് ടൈപ്പ് ചെയ്തില്ല? അത് ടൈപ്പ് ചെയ്തില്ല. അല്ല, കൊടുത്ത സമയത്ത് എപ്പിസ്ഥാനി ആധാരണ ഉണ്ടായിരുന്നില്ലേ ഈ ടൈപ്പ് ചെയ്യാൻ? മറ്റേ കതിരിയ തിരിക്കത്തിന്റെ സിൽസില കൊടുത്ത സമയത്ത് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നതിന് മുന്നേ മജീദ് വലിയ പരിപാടി ഒപ്പിച്ചു വെച്ചിരുന്നു? അതെ. ഉസ്താദ് ഒരു വിഷയത്തെ ഞാൻ പറഞ്ഞില്ലേ അന്ന്, പിന്നെ ഉസ്താദ് ഗൾഫിൽ നിന്ന് പെട്ടെന്ന് ആവശ്യപ്പെട്ടപ്പോ മജീദ് വലിയ ഒന്ന് തട്ടിപ്പടച്ച് അയച്ചു കൊടുത്തു. അത് എങ്ങനെ തട്ടിപ്പടച്ചാന്ന് ഉസ്താദിന് ചിലപ്പോ ധാരണ ഉണ്ടാവില്ല. അല്ല, ഞാനത് അത് അത് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം ഉസ്താദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഷെയർ മുബാറക്കിന്റെ സനദ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉസ്താദിന് അറിയാലോ. ഏതായാലും അതെ, ഇത് ശരിയായ സനദല്ല എന്നുള്ള സ്ഥാനാണ്. പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കിയതാണ്? കാതിരിയത്തിന്റെ സനദ് ഉപയോഗിച്ചിട്ടാണ്. അതായത് മജീലൊരു കിതാബിൽ നോക്കിയിട്ട് കുറെ ആളുകളുടെ പേര് നോട്ട് ചെയ്ത് ഉണ്ടാക്കി. മജീലൊരു പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാണ്, ഒരുപാട് ഹിഫ്ലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്നുള്ള സ്ഥാനം അറിയില്ലായിരിക്കും. സത്യമായിട്ട് എനിക്ക് എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ ഉസ്താദ് ഇത് ഈ വിഷയം. ഞാൻ ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ചാലും പൊറുത്താലും എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാല് ബ്ലഡ് ബേൺ ചെയ്യാന്ന് അറിയില്ലേ. യെസ്, ഇപ്പൊ അതിപ്പോ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. യുവർ ബ്ലഡ് ഈസ് ബോയിലിംഗ്. ബോയിലിംഗ്. അല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു പരിധി വരെ, അല്ല 100% ഇപ്പൊ കാമീര്യങ്ങളാരുമില്ല, പക്ഷെ പൊന്മള ഉസ്താദൊന്നും ഇത്തരം ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കൂല എന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കി വരും. അവരുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ നിങ്ങൾ പൊന്മളയായിട്ട് കൂടുതൽ ബന്ധപ്പെടാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഞാൻ പൊന്മളായിട്ട് തീരെ ബന്ധപ്പെട്ടില്ല. പൊന്മളായിട്ടൊന്നും ബന്ധമല്ല. ഞാനിപ്പോ ഒരു സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വിവരം പേരോടിനോട് പറഞ്ഞ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ പേരോടിനോട് പേരോട് എനിക്ക് വിളിക്കുന്ന അന്ന് ഉസ്താദ് പറയുന്നു, പക്ഷെ വിളിച്ചിട്ടില്ല. അല്ല, ആ സമയത്ത് പിന്നെ അതായത് പുറത്ത് പറയില്ല എന്നുള്ള ഇതിൽ ആ ധാരണയില്ലാണല്ലോ എന്ന് പറഞ്ഞേ. അതായത് നിങ്ങളിപ്പോ പേരോടിനോട് പറയുന്നു ഉസ്താദ് എന്റെ പേരിൽ വലിച്ചിഴക്കണമെന്നില്ല, ഏതായാലും അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് 100% എനിക്ക് ബോധ്യമാണെന്ന് നിങ്ങൾ ഉസ്താദിനോട് പറഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ. അല്ല, അതായത് ഉണ്ടാക്കിയാളുണ്ടാക്കിയെന്ന് മുമ്പ് പറഞ്ഞല്ലോ നിങ്ങളോട്. അതായത് മജീദ് മൊയ്ലാർ ഉണ്ടാക്കി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മജീദ് നിഷേധിക്കും, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനത് പറഞ്ഞാല് എന്നെ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ലോ? അല്ല, ആരും വേണ്ട. നമുക്ക് അതായത് ഒരു മാസപ്പിറവി ഒരാൾ കണ്ടാൽ കണ്ടാൾ സാക്ഷിയാണല്ലോ. അയാൾക്ക് മുമ്പ് പെരുന്നാളാക്കാലോ. അതായത് ഞാൻ പറയാം, പേരോടിനൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, നമുക്ക് നോക്കാം, എന്താ നിലപാട് നോക്കാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള നിലപാടൊന്നും അറിയാം. ഞാനിപ്പോ തോന്നുന്നത് എന്റെ പക്ഷത്തുനിന്ന് ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്നല്ല, ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറില്ല. ഞാനൊരാൾക്ക് വിളിക്കാനോ ഒന്നും ഐ എം നോട്ട് റെഡി. കാരണം എന്താ എനിക്കതിൽ യാതൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് നിങ്ങൾ കെ കെ എം സതി സംസാരിക്കാൻ പറഞ്ഞു സംസാരിച്ചു എന്നാൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യും, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന എനിക്കൊരു അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങളെ തണുപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഹിക്മത്ത്. അദ്ദേഹം അത്രേ കാണുന്നുള്ളൂ. അല്ല, എന്നെ തണുപ്പിക്കേണ്ടിട്ടല്ലോ ഞാൻ മൂപ്പരോട് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞു. എന്നെ തണുപ്പിക്കാനാ? ചുള്ളിക്കോട് പറഞ്ഞ ആ വിഷയം മൂപ്പരോട് സംസാരിച്ചിട്ടുണ്ട്. ജിഷാൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ആളുകളുടെ ഈ ഹക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ പിന്നെ റസൂലുള്ളാന്റെ പേരിൽ കടന്നു പറയുന്നത് സഹിക്കാൻ കഴിയാത്തതിലുള്ള ഒരു വേദനയാണെന്നുള്ളത്
ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ വേദന ഒന്നുമില്ലാത്ത ആളുകളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ കടന്നു പറയുന്നത് സഹിക്കാൻ കഴിയാത്തതിലുള്ള ഒരു വേദനയാണെന്നുള്ളത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ വേദന ഒന്നുമില്ലാത്ത ആളുകളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അല്ല, ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എനിക്ക് പിന്നെ ഞാനിപ്പോ ആലോചിക്കുന്ന ഒരു വിഷയം വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലത്തു കിടത്തൊന്നുമില്ല. ഞാൻ ഒന്നിനും പേടിക്കാത്തവനാണ്, ഒരാൾ മുമ്പിൽ തലവുനിക്കാത്തവളാണ്. എന്താ പറയണ്ടേ, നമ്മളെ ഭാഗത്ത് ഹക്ക് ഉണ്ടെങ്കിൽ അത് പിന്നെ തുറന്നു പറയണം എന്നുള്ള ഒരു വാദക്കാരനാണ് ഞാൻ.